ആ പെണ്ണ് കണ്ണിന്റെ പോളങ്ങൾ തുറന്നു നോക്കുമ്പോ ഒരു മൂന്നാല് രണ്ട് മൂന്ന് അന്യ പുരുഷന്മാർ തന്റെ മുമ്പിൽ പെട്ടെന്ന് ഈ വസ്ത്രം കഫം കൂടെ അങ്ങനെ ചുറ്റിയെടുത്തിട്ട് അല്ലാ എന്ന് പറഞ്ഞ് ചാടിങ്ങട്ട് എന്നിട്ട് ഒരു ഭാഗത്തേക്ക് നിന്നിട്ടതാ ആ പള്ളിപ്പറമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞു. ആ പള്ളിക്കാടുകളെ ഞെട്ടിച്ചുകൊണ്ട് അത് സംഭവിച്ചു. ആ പെൺകുട്ടി ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ മൂന്നാളുകൾ കേൾക്കെ പറഞ്ഞു, ധിക്കാരികളെ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നാട്ടിലുള്ള പാപപ്പെട്ട പെൺകുട്ടികളെ തട്ടിയെടുത്ത് കൊണ്ടുവന്ന് കാട്ടിൽ വെച്ച് മൃഗീയമായി പീഡിപ്പിച്ച് അവരെ കൊന്നൊടുക്കുന്ന ഈ പരിപാടിയിലല്ലോ കുറെ കാലമായി നാട്ടിൽ തുടങ്ങിയിട്ട്. ഇനി നിങ്ങളെ വിടില്ല. സാധാരണക്കാരായ വാപ്പന്റെ മക്കളാകുമ്പോ ചോദിക്കാനും പറയാനും ആളുണ്ടാവില്ല. ചിന്തകൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പ പറഞ്ഞതാ ഈ പണിക്ക് പോണ്ടാന്ന്. ഇപ്പൊ വളക്കെത്തിച്ച് പോയിരുന്നെ എവിടെത്തിന്നറിയോ? നാട്ടിലെത്തിയത്. പാവപ്പെട്ട പെൺകുട്ടികളെ തട്ടിയെടുത്ത് കൊണ്ടുവന്ന് മൃഗീയമായി പീഡിപ്പിച്ചു എന്ന കേസ്. ഉസ്താദെ, ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കുക, അല്ലാതെ എന്താ ചെയ്യ? ഉസ്താദ് പറഞ്ഞു, മോളെ ഞങ്ങൾ ആരാ നിനക്ക് മനസ്സിലായോ? എനിക്ക് നിങ്ങൾ ആരാന്നറിയണ്ട, എന്നോടത് പറയും വേണ്ട. അല്ല, ഞങ്ങൾ ഇവിടെ വരുമ്പോ, നിങ്ങളിവിടെ വരുമ്പോ ഞാൻ ആരാ? എനിക്കാ വർത്താനൊന്നും കേൾക്കണ്ട. ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്തതെന്നാന്ന് നീ ഒന്ന് കേൾക്കണം. എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ വേണ്ടി പോവാ ഞാൻ. ഞങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ കേസ് കുറ്റവാളി ആവണ്ടേ? നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ മുമ്പിലല്ല. പിന്നെ ഇവിടെ രാജാവില്ലേ? ഇവിടെ ഒരു കോടതിയില്ലേ? ഇവിടെ നിയമല്ലേ? നിങ്ങൾ അങ്ങോട്ടാ പോവേണ്ടത്? മോളെ, ഞങ്ങൾക്ക് ഇവിടുത്തെ രാജാവിനറിയില്ല, ഇവിടുത്തെ കോടതി ഏതാ ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്യണം, ഞങ്ങൾക്ക് കോടതി ഒന്ന് കാണിച്ചു തരണം. ഞങ്ങൾക്ക് ഇവിടുത്തെ രാജാവിനെ ഒന്ന് കാണിക്കണം. ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾ രാജാവിന് മുമ്പിൽ തെളിയിച്ചു കൊണ്ട് പോയിക്കോളാം. എന്നാ ശരി, നിരപരാധിത്വം തെളിയിക്കാം, ഞാൻ നിങ്ങളെ കോടതിയിലേക്ക് വഴി കാട്ടിത്തരാം. നടന്നോളൂ. റാന്തല് വിളക്കെടുത്തിട്ട് ചിന്തകൻ മുമ്പിലാണ്. അതിന്റെ ബാക്കിൽ പണ്ഡിതൻ, അതിന്റെ ബാക്കിൽ വൈദ്യർ, അതിന്റെ ബാക്കിൽ ഈ കുട്ടി. അവരിങ്ങനെ നടക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോണ്ട് നമ്മുടെ യഥാർത്ഥ കഥാപുരുഷൻ